വെൽക്കം ടു സ്റ്റഡി എക്സ്പ്ലോർ ലൈഫ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ തന്നെ. നമുക്ക് ഇന്ത്യൻ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ചൈനീസ് നമ്പേഴ്സ്. ഇന്ത്യൻ നമ്പേഴ്സ് നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്, അറബിക് ചൈനീസ് നമ്പേഴ്സ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ തരത്തിലുള്ള എക്സാംസിലും ചോദിച്ചു വരുന്നൊരു നമ്പർ സിസ്റ്റമാണ് റോമൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റോമൻ നമ്പേഴ്സ്, ചില നമ്പേഴ്സ് കണ്ടാൽ, റോമൻ ന്യൂമറിക്കൽ കണ്ടാൽ അതിനെ എങ്ങനെ നമ്മുടെ നോർമൽ ഇന്ത്യൻ അറബിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് റോമൻ നമ്പേഴ്സ് എന്നും കൂടെ നമ്മൾ ആദ്യം, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് 1 to 10 വരെയുള്ള റോമൻ നമ്പേഴ്സ്. കാരണം നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പം റോമൻ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് ഡിവിഷനൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇതാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നാൽ ആദ്യത്തെ 10 റോമൻ നമ്പേഴ്സ്. അപ്പോൾ ഏറ്റവും കൂടുതലും ഫെമിലിയർ ആയിട്ടുള്ളതാണ് നമുക്ക് റോമൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 11 ആണെങ്കിൽ വളരെ സിമ്പിളാണ്, 10 കൂടെ ഒന്നും കൂടെ ചേരുമ്പോൾ എന്താവും, 11. അപ്പോൾ 10 നമുക്കറിയാം ഇങ്ങനെയാണ് 10 എഴുതുക, 1 ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് 11. അതിൻ്റെ കൂടെ 12, 13. 4 എഴുതുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളെന്താ 10 എഴുതി 4 എഴുതുന്നു. 14, 15 അങ്ങനെ നമുക്കെന്താ 19 വരെ എഴുതാം. 20 ആണെങ്കിൽ എങ്ങനെ വരും, 2 10 ചേരുമ്പോഴാണ് 20 അതിനെ നമ്മൾ എങ്ങനെ എഴുതും, 20 ഇങ്ങനെ എഴുതും. 21 ആണെങ്കിൽ 20 കൂടെ 1 കൂടെ ചേർക്കും. അങ്ങനെ നമുക്ക് ഒരു 39 വരെ ഇതേ ഫോർമാറ്റിൽ കൊണ്ടുപോകാം, 39 വരെ. കാരണം 30 എഴുതുന്നത് എങ്ങനെയാണ്, 1, 2, 3. ഇതിനെയാണ് നമ്മൾ 30 എന്ന് വിളിക്കുന്നത് അല്ലേ. 39 ആണെങ്കിൽ 30 വരെ എഴുതുക, അതിൻ്റെ കൂടെ എന്ത് തരാം, 9 കൂടെ എഴുതണം. 39 എഴുതാം, 30 വരെ എഴുതാം, അതിൻ്റെ കൂടെ 9 കൂടെ എഴുതുമ്പോൾ 39 ആകും. 40 എഴുതുമ്പോഴാണ് ഒരു ചേഞ്ച് ഇനി പിന്നീട് ഉണ്ടാകുന്നത്. നമ്മൾ 30 വരെയുള്ള കേസ് പറഞ്ഞു, 10, 20, 30. ഇതാ 50 റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ, എൽ എന്നാണ് നമ്മൾ 50 റെപ്രസെൻ്റ് ചെയ്യുക. അതുവരെ നമുക്ക് ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത് പോകും. 50 ആകുമ്പോൾ എൽ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 39 വരെ നമ്മൾ ഇതേ ഫോർമാറ്റിൽ പോകും. 30 എഴുതി ഇതിൻ്റെ കൂടെ 9 കൂടെ എഴുതുമ്പോൾ 39 ആകും. പക്ഷേ 40 വരുമ്പോൾ എന്താകും, എൽ എന്ന് പറഞ്ഞാൽ 50 നമ്മൾ 40 എഴുതുന്നത് ദാ എൽ 50 നിന്നും 10 കുറഞ്ഞു, 50 നിന്നും 10 കുറഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുമ്പോൾ എന്താകും, അത് സബ്ട്രാക്ഷൻ ചെയ്യണം. നമ്മൾ ഈ വലിയ ആളിൽ നിന്നും ഈ ഇടതുവശത്ത് ആളിനെ സബ്ട്രാക്ട് ചെയ്ത നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. സോ ദിസ് ഈസ് 40. എക്സ് എൽ എന്ന് പറഞ്ഞാൽ 40 ആണ്, അത് 50 നിന്നും 10 കുറയുന്നു എന്നാണ് അതിൻ്റെ മീനിങ് വരിക. അതുപോലെ തന്നെയാണ് നമ്മൾ എൽ വരെ ഇനി അങ്ങനെയാണ്. ഇനി നമുക്ക് ചേഞ്ച് വരുന്നത് 89 വരെ നമ്മൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യും. കാരണം ഇനി 60 എന്ന് പറഞ്ഞാൽ എന്താ, എല്ലിൻ്റെ കൂടെ ഒരു 10 കൂടെ ചേരുമ്പോൾ 60 ആകും. എല്ലിൻ്റെ കൂടെ 2 10 ചേരുമ്പോൾ 70 ആകും. ഇനി എല്ലിൻ്റെ കൂടെ 3 10 ചേരുമ്പോൾ 80 ആകും. അതുപോലെ 89 വരെയും ഒരേ ഫോർമാറ്റാണ്. കാരണം ഇനി പിന്നെ ചേഞ്ച് വരുന്നത് 100 എന്ന് പറയുന്നത്, 100 നമ്മൾ സി എന്ന ലെറ്റർ കൊണ്ടാണ്, സി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. റോമൻ ലെറ്റർ സി ആണ് അവിടെ വരുന്നത്. റോമൻ നമ്പർ സി എന്ന് പറഞ്ഞാൽ 100 ആണ്. അതുകൊണ്ട് 90 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സിയിൽ നിന്ന് 10 കുറയുന്നു അല്ലേ. അപ്പോൾ സിയിൽ നിന്ന് 10 കുറഞ്ഞപ്പോൾ ആരായി, ദിസ് ബിക്കം 90. ഇങ്ങനെ ചില ചില ഭാഗങ്ങളിലാണ് നമുക്ക് ഒരു ചേഞ്ച് വരിക, ബാക്കിയെല്ലാം നമുക്ക് ഒരേ ഫോർമാറ്റിൽ ചെയ്തു പോകാം. എപ്പോഴും ഓർക്കണം നമ്മുടെ ഫസ്റ്റ് ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യല്ലോ, നമുക്ക് 1 10 നിന്ന് കൗണ്ട് ചെയ്യല്ലോ. ആ കൗണ്ട് ചെയ്യുന്ന ആ ഫോർമാറ്റിൽ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്താണ് വലിയ നമ്പർ, അതിന് പിന്നിലാണ് ചെറിയ നമ്പറെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വലിയ നമ്പറിൻ്റെ വാല്യൂവിൽ നിന്നും ചെറിയ നമ്പറിനെ സബ്ട്രാക്ട് ചെയ്ത് കളയുക. അല്ല തിരിച്ചാണെങ്കിൽ, തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പം സി കഴിഞ്ഞു ഇങ്ങനെ എക്സ് വന്നു അല്ലേ. അതായത് സി എന്ന് പറഞ്ഞാൽ എന്താണ്, 100 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ 100 + x. തിരിച്ചാണെങ്കിൽ 100 - x. അപ്പോൾ ഇതിനെ നമുക്ക് 110 എന്ന്
വിളിക്കാം. 110. സോ റോമൻ നമ്പേഴ്സിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഓർത്തിരിക്കണം, അല്ലെങ്കിൽ വാല്യൂസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എന്താ ഇത്രയും ആൾക്കാരെ മാത്രം ഓർത്തിരുന്നാൽ മതി. കാരണം ഞാൻ പറഞ്ഞു നമ്മൾ ആ എഴുതി വരുന്ന ഓർഡറിൽ ഒരു ചേഞ്ച് വരുന്ന സ്ഥലം, ആ സ്ഥലം മാത്രം ഓർത്തിരുന്നാൽ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എം കെ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസിന് കണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റാണ്, നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണും, ഒരു റോമൻ നമ്പർ തരും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ നമ്പർ എഴുതാൻ പറയും, അങ്ങനെയാണ് ചോദിച്ചു വരുന്നത്. സോ ഇവിടെ നോക്കിയാൽ നമ്മൾ ഓർക്കേണ്ടത് 1, 5, 10, 50, 100, 500, 1000 ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. ഇത് ഓർക്കാൻ നമുക്ക് ട്രിക്ക് പറയാം, നമുക്കിതിനെ ചേർത്ത് വെച്ചൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ മതി. LCDM അത് ചേർത്ത് വെച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, ലിറ്റിൽ ക്യാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്. അപ്പം അങ്ങനെ ഓർത്താൽ LCDM, ലിറ്റിൽ ക്യാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്. അപ്പോൾ എൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 50, 100, 500, 1000 ലിറ്റിൽ ക്യാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്. അപ്പോൾ ഇത്രയും ഓർക്കുമ്പോൾ നമുക്ക് എന്താണ് ഇത്രയും റോമൻ നമ്പേഴ്സിനെ മാത്രം അറിഞ്ഞിരുന്നാലും നമുക്ക് ഈസി ആയിട്ട് ഒരു നമ്പർ തരുമ്പോൾ അതിനെ സോൾവ് ചെയ്ത് ഇന്ത്യൻ നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. നമുക്കറിയാം സി എന്ന് പറഞ്ഞാൽ എന്താണ്, 100 ആണ്. എം എന്ന് പറഞ്ഞാൽ എന്താ, 1000. സി എന്ന് പറഞ്ഞാൽ 100, എം എന്ന് പറയുമ്പോൾ 1000. അപ്പോൾ എമ്മിൻ്റെ പിന്നിലാണ് സി വന്നേക്കുന്നത് അല്ലേ. എമ്മാണ് വലിയ നമ്പർ, എമ്മിൻ്റെ പിന്നിലാണ് സി വന്നേക്കുന്നത്. അപ്പോൾ പിന്നിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, വലിയ ആളിൽ നിന്നും ചെറിയ ആളിനെ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ ആൻസർ, ഇവിടെ 1000, ഇത് 100. 1000-ൽ നിന്ന് 100 പോയാൽ ബാലൻസ് 900 അല്ലേ. ഇനി അടുത്തത് എം സി തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ എന്താ, എം 1000, 300 കറക്റ്റ് ഓർഡറിലാണ്, വലുത് പിന്നീട് ചെറുത്. അതുകൊണ്ട് നേരെ എന്ത് ചെയ്യണം, ആഡ് ചെയ്താൽ ഇപ്പോൾ എന്ത് വരും, ഇവിടെ 1000 + 100, 1100 എന്ന് വരും, 1000 and 100 എന്ന് വരും. നെക്സ്റ്റ് എം ഡി. എം എന്ന് പറഞ്ഞാൽ എന്താണ്, എം എന്ന് പറഞ്ഞാൽ 1000, ഡി എന്ന് പറഞ്ഞാൽ 500 ആണ്. ഡി എന്ന് പറഞ്ഞാൽ 500. സോ ഇവിടെ വലിയ നമ്പർ കഴിഞ്ഞാണ് ചെറുത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. സോ 1000 + 500, 1500 എന്ന് കിട്ടും. അതുപോലെ എം എം, രണ്ടും ഒരേ ആൾക്കാരാണ്, 1000, 1000 രണ്ടും കൂടെ ചേരുമ്പോൾ എന്താവും, 2000 ആകും. ഓക്കെ, നമുക്ക് ഈ രണ്ട് റോമൻ നമ്പേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ഇന്ത്യൻ നമ്പറും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ വരുമ്പോൾ എന്താ, ആദ്യമേ എക്സ് സി 1 1, ഇത് നമുക്ക് ചേർത്ത് 2 എന്ന് വായിക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ ആൾ. എക്സ് എന്ന് പറഞ്ഞാൽ 10, സി എന്ന് പറഞ്ഞാൽ 100. നോക്കിയേ, 100-ൻ്റെ പിന്നിലാണ് എക്സ് വന്നേക്കുന്നത് അല്ലേ, 100-ൻ്റെ പിന്നിലാണ് എക്സ്. അപ്പം നമ്മളവിടെ എന്താ ചെയ്യേണ്ടത്, 100-ൽ നിന്ന് 10-നെ കുറയ്ക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ 10 അല്ലേ, അപ്പോൾ 100-ൽ നിന്നും 10-നെ കുറയ്ക്കണം. അവിടെ എത്രയായി, 90 ആയി. അപ്പോൾ കൂടെ രണ്ടും കൂടെ ഉണ്ട്, ആൻസർ എത്രയാണ്, 92 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. 90-യുടെ കൂടെ 2 കൂടെ വന്നു, ഏറ്റവും പറ്റത്തത് ഏറ്റവും ചെറിയ ആളല്ലേ കിടക്കുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സി ആണ്, സി 100 ആണ്, 100-ൽ നിന്നും 10 പോയി. അപ്പോൾ എത്രയായി, 90 വന്നു. 90-യുടെ കൂടെ 2 കൂടെ വന്നപ്പോൾ 92 ആയി. ഇവിടെ നോക്കുക, ഇവിടെ നമുക്കറിയാം എൽ എന്ന് പറഞ്ഞാൽ 50, എക്സ് എന്ന് പറഞ്ഞാൽ 10, ദിസ് ഈസ് 5. സോ 50, 10, 5, കാരണം ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഏറ്റവും വലുത് ചെറുത് ചെറുത്. സോ എൽ 50, അതിൻ്റെ കൂടെ 10 കൂടെ വന്നാൽ എന്തായിരിക്കും, 60 ആകും. അതിനോട് 5 കൂടെ വന്നാൽ 65 ആകും. സോ ഇതുപോലെ നമുക്ക് ഏത് റോമൻ നമ്പർ വേണമെങ്കിലും ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. എപ്പോഴും ഇവിടെ ഓർക്കണം ഈ ഒരു കോൺസെപ്റ്റ്, അഡിഷൻ സബ്ട്രാക്ഷൻ എവിടെ വരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക.
അത്രേ ഉള്ളൂ നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട്, അതൊന്ന് ഓർത്ത് വെക്കാനായിട്ട് അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ റോമൻ നമ്പേഴ്സ് ചേഞ്ച് വരുന്ന ഭാഗങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോക്കി, റോമൻ നമ്പേഴ്സിൻ്റെ മുകളിൽ ഒരു ബാർ കൂടി വന്നാൽ, ഒരു ഹൈഫൻ ഒരു ബാർ കൂടി എഴുതിയാൽ അവിടെ എന്ത് ചേഞ്ചാണ് അത് ഉദ്ദേശിക്കുന്നതെന്നാണ് അവിടെ നോക്കുക. നമ്മൾ റോമൻ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു ചേഞ്ച് ഒരു ബാർ കൂടി വന്നാൽ അതിൻ്റെ മീനിങ് ആ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂവിൻ്റെ കൂടെ 1000 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ്. ഇപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 10 അതിൻ്റെ മുകളിൽ ഒരു ബാർ ഉള്ളത് കൊണ്ട് അതിൻ്റെ അർത്ഥം എക്സ് ഇൻറ്റു 1000 എന്നാണ്. 10 കൂടെ 1000 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സി എന്ന് പറഞ്ഞാൽ എന്താ, 100 ആണ്. 100 മുകളിൽ ഒരു ബാർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിൻ്റെ കൂടെ 1000 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ്. എൽ എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 കൂടെ ബാർ വന്നത് കൊണ്ട് 50 × 1000 എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ. അപ്പോൾ എം 1000 ആണ്. എമ്മിൻ്റെ കൂടെ എന്ത് ചെയ്യണം, വീണ്ടും ഒരു 1000 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് ബാറ്. നമുക്കൊരു റോമൻ ന്യൂമറലിൻ്റെ കൂടെ മുകളിൽ ഒരു ബാർ വന്നാൽ ഉദ്ദേശിക്കുന്ന മീനിങ് ആ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പറിൻ്റെ കൂടെ 1000 കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റോമൻ ന്യൂമറൽസിനെ കുറിച്ചാണ് അല്ലേ. ഇപ്പോൾ റോമൻ ന്യൂമറൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്, മിക്ക എക്സാംസിലും കണ്ടിട്ടുണ്ട്, നമുക്ക് ഒത്തിരി കൺഫ്യൂസിങ് ആയിപ്പോകും. പക്ഷെ ഇപ്പം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്താണ് റോമൻ ന്യൂമറൽസ് എന്നും അതിനെ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൃത്യമായ ഇന്ത്യൻ നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നും ഇപ്പോൾ നമ്മൾ ഏബിളാണ്, നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.